നമ്മുടെ തിന്നൽ ഇറങ്ങി ലെഗ് പീസ് തന്നെ എടുക്കല മെയിൻ ആയിട്ട്. അങ്ങനെ 2020 കൂടി ഞങ്ങളെ വിട്ടു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2021 നല്ലൊരു നാളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേജർ പോർട്ട് ഓഫ് കർണാടക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദക്ഷിണ കർണാടകയിലെ മംഗലാപുരത്താണ് ഇന്ന് ഞാനുള്ളത്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ മുത്തുമണികളും കൂടെയുണ്ട്. ടൊമാറ്റോ 2021 അവസാനം തിന്നുകൊണ്ട് ആഘോഷിക്കാമെന്ന ലക്ഷ്യം വെച്ചിട്ടാണ് മാംഗ്ലൂർ വലൻസിയയിലെ മെക്സിക്കൻ ഹോട്ട് സ്പൈസി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്നത്. അൽഫാമ് ലക്ഷ്യം വെച്ച് കയറിയ ഞങ്ങൾക്ക് അതിൻ്റെ വിങ്സ് കഴിക്കാനുള്ള ഭാഗ്യമേ കിട്ടിയിട്ടുള്ളൂ. ഒരു ചെറിയ പീസ് വിങ്സ് എടുത്ത് മലയാളികളുടെ വികാരമായ മയോണൈസിൽ മുക്കി തിന്നപ്പോഴാണ് അൽഫാം ഇല്ലാത്തതിൻ്റെ സങ്കടം ഇല്ലാണ്ടായത്. ഇത്തിരി പോകുന്ന വിങ്സ് കൊണ്ട് മനസ്സ് നിറക്കാൻ പറ്റിയെങ്കിലും വയറ് നിറക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അൽഫാമിൻ്റെ പകരമായി ഒരു ഫുൾ ടിക്ക ഓർഡർ കൊടുത്തു. അറിയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെക്സിക്കലിലെ മയോണൈസും ഗ്രീൻ ചട്നിയും ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഐറ്റം. ചിക്കൻ്റെ ഒരു പീസ് കാലെടുത്ത് മയോണൈസിലും ഗ്രീൻ ചട്നിയിലും മുക്കിയിട്ട് തിന്നുമ്പോൾ ടിക്കൻ്റെ ആ ഒരു മസാലയും മയോണൈസും ചട്നിയൊക്കെ മിക്സാക്കിയിട്ടുള്ള ഒരു വേറെ ലെവൽ ടേസ്റ്റായിരുന്നു. പക്ഷേ ചിക്കൻ കുറച്ചും കൂടി ഒന്ന് ബോയിലാവേണ്ടതായിരുന്നു, അത്ര സോഫ്റ്റ് അല്ലായിരുന്നു ചിക്കൻ. സാധാരണ ചിക്കൻ്റെയും ബീഫിൻ്റെയും കൂടെ മെയിൻ പാർട്ണറായിട്ട് നിൽക്കുന്ന പൊറാട്ടേനെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. കുറച്ച് ഹാർഡായിരുന്നു, ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബട്ടർ നാനും തന്തൂർ റൊട്ടിയും അത് അടിപൊളിയായിരുന്നു. മസാല ടിക്ക എങ്ങനാ? ആവറേജ് മാറല്ലടാ, മോശമില്ല. അഷറഫ്ക്ക് ഏകദേശം ലൈറ്റ് ഓഫ് ആക്കാനുള്ളൊരു മട്ടിലായപ്പോ മെക്സിക്കൻ സ്പൈസിനോട് വിട പറയേണ്ടി വന്നു.